ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇസ്മയിൽ വഫ ചെമ്മനൂർ. ഈ സമകാലിക ജീവിതത്തിൽ കട്ടത്താടി വെക്കുക എന്നത് ഒരു അലങ്കാരം തന്നെയാണ് അല്ലേ? എൻ്റെ സുഹൃത്തുക്കളെല്ലാം ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ താടി രോമങ്ങൾ വളരുന്നത്, അതിന് വല്ല ടിപ്സ് വല്ലതും ഉണ്ടോ എന്നല്ല. വർഷങ്ങളായി താടി രോമങ്ങൾ വളരാൻ ഏറ്റവും യൂസ്ഫുള്ളായ ഒന്നാണ് ആവണക്കണ്ണ. നമ്മുടെ ശരീരത്തിലെ ഹെയർ ഫോളിക്സിനെ സിമുലേറ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നു. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുപാട് ഞാൻ അറിഞ്ഞതിൽ നിന്നും ഏകദേശമൊക്കെ സെയിം ആണെങ്കിലും കൂടി ഇത് യൂസ് ചെയ്യുന്ന രീതിയാണ് നമ്മുടെ രോമ വളർച്ചയ്ക്ക് നമ്മളെ സഹായകമായി മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു 4-5 ടേബിൾ സ്പൂൺ എടുത്തൊന്ന് ചൂടാക്കുക. എന്നിട്ട് നമ്മുടെ കറിയിലൊക്കെ യൂസ് ചെയ്യുന്ന കറിവേപ്പിലയില്ലേ, അത് കുറച്ച് അല്ലികൾ അതിലേക്കിട്ട് അത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം, ഫ്രൈഡ് ആയതിന് ശേഷം അതെടുത്ത് 4-5, നമ്മൾ എത്രയാണോ വെളിച്ചെണ്ണ യൂസ് ചെയ്ത് അതേ സെയിം അളവിൽ ആവണക്കെണ്ണ അതിൽ മിക്സ് ചെയ്യുക. അതിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയമാണ് ഏറ്റവും ഉത്തമം. നന്നായി ഒന്ന് ആവി പിടിക്കുന്നു നല്ലതാണ്. ഈ ആവി പിടിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട് നന്നായി രക്തയോട്ടം ഉണ്ടാകും. അപ്പം അത് രോമ വളർച്ചയെ വളരെയധികം സഹായിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഇത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ താടിയും മീശയും വടിച്ചു കളയുന്നതാണ് ഏറ്റവും ഉത്തമം. അതല്ല, താടിയും മീശയും വളർന്നവരാണെങ്കിൽ അതിനിടയിലൂടെ ഇത് തേച്ച് പിടിപ്പിച്ച് നന്നായി 10-15 മിനിറ്റ് നേരം മസാജ് ചെയ്യുക. മസാജ് ചെയ്തിട്ട് നന്നായി ഉറങ്ങാം. രാവിലെ എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നേരം മസാജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് കഴുകിക്കളയുക. ഇങ്ങനെ ഒരു മാസം നമ്മളിത് കണ്ടിന്യൂസ് ആയി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. എസ്പെഷ്യലി ഇത് ഹോർമോണിനെ സംബന്ധിച്ചാണ് രോമ വളർച്ച വളരെ സ്പീഡാക്കുന്നതും ഫാസ്റ്റാക്കുന്നതും എല്ലാം. അപ്പോൾ ഒരു മാസം തികച്ച് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തവർ ഒരു മാസം കൂടിയും ട്രൈ ചെയ്യുക. ഇതെന്തായാലും നല്ലൊരു റിസൾട്ട് എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയിരിക്കും. അപ്പൊ എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തോടുകൂടി നല്ല ടെൻഷനൊക്കെ ഒഴിവാക്കി നന്നായി ഉറങ്ങി നന്നായി വെള്ളം കുടിച്ച് നന്നായി ABC പോലുള്ള വിറ്റാമിൻ ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് മുന്നോട്ട് പോവുക. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പൊ എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കണം. അതുപോലെ തന്നെ നല്ല കട്ടത്താടി കൊളർത്തി അടിച്ച് പൊളിച്ച് ഉഷാറായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, താങ്ക് യു.